ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് പീനട്ട് ബർഫി, അല്ലെങ്കിൽ പീനട്ട് ചിക്കി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് വറുത്ത കപ്പലണ്ടിയാണ്. അത് നമുക്കൊരു മിക്സിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിക്കേണ്ട പരിവം ഞാൻ പറയാം. അത് ആദ്യം നമ്മളിത് അടിക്കുമ്പോഴത്തേക്ക് അതൊരു പൊടി പരിവായിരിക്കും, പൊടി രൂപത്തിലായിരിക്കും. അത് വീണ്ടും അതിൽ നിന്നൊക്കെ എണ്ണ ഇറങ്ങി അതൊരു പേസ്റ്റ് രൂപം, വളരെ പേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരിവം. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാത്രം എടുത്ത് വെക്കാം. അപ്പോൾ പാത്രം എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി അടികട്ടിയുള്ള പാത്രം എടുത്ത് വെക്കാൻ നോക്കണം. ഞാനിവിടെ അടികട്ടിയുള്ള പാത്രമല്ല എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അടികട്ടിയുള്ള പാത്രം എടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ അകത്തൊരു 1/4 ഗ്ലാസ് പഞ്ചസാരയും ഇട്ടു. അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഞാനിനി ഇതിനെ ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു നൂൽ പരുവാകുന്ന ഇതായിരിക്കും അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പം ഇതൊരു ചെറിയ തിളയൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. പിള്ളേർക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും, അവർക്ക് കപ്പലണ്ടിയുടെ ടേസ്റ്റൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പം നെയ്യും കപ്പലണ്ടിയും അതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു സ്വീറ്റാണ്. അപ്പോൾ നോക്കി, ഇത് നന്നായിട്ടൊന്ന് തിളച്ചു. അപ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂണ് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇടാം, അല്ലെങ്കിൽ ബട്ടർ ഇടാം. ബട്ടർ ഇടുമ്പോൾ നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ ഇടാൻ നോക്കുക. അപ്പോൾ അതിലേക്ക് ഒരുപാട് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ കപ്പലണ്ടിയുടെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇടണം. അപ്പം അതിന് മുന്നേ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ സ്വീറ്റ്സും വിഭവങ്ങളും ഒക്കെ തയ്യാറാക്കി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഞെക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കി കപ്പലണ്ടിയുടെ ആ ഒരു പേസ്റ്റ് ഇതിനകത്ത് ഇട്ടു. ഇനി നമുക്കിതിലൊരു ലംസോ അല്ല കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് പഞ്ചസാരയൊക്കെ ഈ തീ തന്നെ കിടക്കുന്നതുകൊണ്ട് ഇത് ഇളകി വരാൻ ഒരു പാടുമില്ല. അപ്പം നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, അത് പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാതെ അതിനിപ്പോൾ വരും. അപ്പോൾ നിങ്ങളത് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇപ്പം നോക്കി, അതിൻ്റെ ആ ലംസൊന്നും ഇല്ലാതെ ഒന്ന് കുറുകി വന്നു. അപ്പം ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം. അതിൻ്റെ ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമാണ് ഇതിൻ്റെ ഈ ഒരു ബർഫി ഉണ്ടാക്കേണ്ട കറക്റ്റ് പരുവം. ഇനി നമ്മൾ 1 മിനിറ്റും കൂടി ഇതൊന്ന് ഇട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്യും, ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ ഞാനിവിടെ ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് പുരട്ടി ഈ മിശ്രിതം അതിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ ഇതൊരു സ്പൂണോ തവിയോ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഈ കപ്പലണ്ടിയിൽ നിന്നൊക്കെ ഉള്ള എണ്ണയും പിന്നെ നമ്മളിട്ടേക്കുന്ന ആ 1 സ്പൂൺ നെയ്യും അതിൻ്റെയൊക്കെ എണ്ണയും എല്ലാം തെളിഞ്ഞു വരും. അപ്പം ഇത് പരത്താൻ ഒരു പാടും കാണത്തില്ല, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരിമയല്ല. അപ്പം അതിൽ അപ്പോൾ ഒരു ചെറിയ ചൂടോടെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കാനും നോക്കുക. അപ്പം ഇതുപോലെ സ്പൂൺ കൊണ്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ചെറിയ ചൂടിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുകയാണ്, അപ്പം നിങ്ങൾക്ക് എൻ്റെ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, സന്തോഷമായിരിക്കുക.
അപ്പോൾ ഇതുപോലെ ഞാൻ ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ ഇത് ഈ ഒരു ഷേപ്പാക്കാൻ നോക്കുക. സ്വാദിഷ്ടമായ നമ്മുടെ കപ്പലണ്ടി ബർഫി അല്ലെ പീനട്ട് ബർഫി അല്ലെ പീനട്ട് ചിക്കി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.